grace of God, God through Evangelist Shaji Joseph. പ്രൈസ് ദ ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഈ ചാനലിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വചനവുമായി ദൈവരാജ്യത്തിൻ്റെ പരിശീലനവുമായി കടന്നു വരിക. സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവജനത്തെ ഈ ഭൂമിയിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ പഠിപ്പിക്കുകയും അതുവഴി ദൈവഹിതം ഭൂമി നിറവേറുകയും ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുവാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ദൈവരാജ്യവുമായുള്ള ബന്ധത്തിൽ ദൈവദാസന്മാർക്ക് വേണ്ടി, ആത്മീയമായ ആഴത്തിൽ വളരുവാനുള്ളവർക്ക് വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന ഈ കിങ്ഡം ട്രെയിനിങ് ദൈവരാജ്യത്തിൻ്റെ പരിശീലനത്തിൽ ഇന്ന് പുതിയ ചോദ്യങ്ങളുമായി കർത്താവ് ഷാജി സുന്ദരൻ നമ്മളോടുകൂടി ഇന്ന് സ്റ്റുഡിയോയിലുണ്ട്. കർത്താവ്ദാസിനെ ഇന്ന് ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാൻ ഭൂമിയിൽ കടന്നു വന്നു, എന്നാൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി. തുടർന്ന് വിശ്വാസികളായിരിക്കുന്ന നമ്മിൽ കൂടെ എപ്രകാരമാണ് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നതെന്ന് നാം മനസ്സിലാക്കി. അന്ന് ഇന്ന് സ്ഥാപിതമാകാതിരിക്കുന്നതിനുള്ള മുഖ്യ കാരണം നമ്മുടെ മനസ്സിലുള്ള സ്ട്രോങ് ഹോൾഡ്സ്, ആ കോട്ടകൾ തകരപ്പെടണം എന്ന് നാം മനസ്സിലാക്കി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കോട്ടകളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കോട്ടകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ വലിയ രാജകൊട്ടാരത്തിൻ്റെ, അല്ലെങ്കിൽ എരിഹോ കോട്ട, യെരുശലേം മതിൽ എന്നുള്ള ചിന്തകൾ നമുക്ക് കടന്നു വരുവാനിടയാകും. വലിയ ഹ്യൂജ് ബ്രിക്കുകൾ, കല്ലുകൾ കൊണ്ടാണ് സ്റ്റോൺസ് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. ടൺ കണക്കിന് ഭാരമാണ് ഈ കല്ലുകൾക്ക്. ഇതേപോലെ തന്നെ ഇത് ഭൗതിക കോട്ടയെക്കുറിച്ചാണെങ്കിൽ, ഇതേപോലെ തന്നെ ചിന്തകളുടെ സാങ്കല്പിക കോട്ടകൾ നമ്മുടെ ഹൃദയത്തിൽ കെട്ടപ്പെട്ടിട്ടുണ്ട്. അതെ, ആ ഹൃദയത്തിൽ കെട്ടപ്പെട്ട ഈ കോട്ടകൾ, അത് ഈ ലോകത്തിൽ നിന്നാണ് കെട്ടപ്പെട്ടിരിക്കുന്നത്. പിശാചാണ് അത് കെട്ടിയിരിക്കുന്നത്. അത് കെട്ടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, നമ്മളൊരു കോട്ട, ഒരു രാജ്യത്തിൻ്റെ കോട്ട കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? മറു രാജ്യം, മറ്റ് ശത്രു സൈന്യം വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ കോട്ട കെട്ടുകയാണ്. അതെ, പിശാച് ഭയങ്കര ബുദ്ധിമാനാട്ടോ. അതെ, ദൈവത്തിൻ്റെ സ്വത്തിനെ പിടിച്ചെടുത്തതും പോരാ, ദൈവത്തിൻ്റെ മകനായ ആദത്തെ അവരുടെ ബലഹീനത അനുസരണക്കേട് മൂലം പിടിച്ചെടുത്തു. മാത്രമല്ല, അവൻ ഒരു ശക്തമായ കോട്ട കെട്ടിയിട്ടിരിക്കുക. ഈ കോട്ട കെട്ടിയിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത്, ഇനിയും ദൈവത്തിൻ്റെ പരിജ്ഞാനം ഈ വ്യക്തിയിലേക്ക് പ്രവേശിച്ച് ഇവൻ ദൈവത്തിനായി തീരരുത്. ഈ കോട്ട അങ്ങ് അടച്ചു കഴിഞ്ഞാൽ, ഈ കോട്ടയ്ക്കുള്ളിലേക്കുള്ള സപ്ലൈ നിൽക്കും. അതെ, സപ്ലൈ നിന്നാൽ കോട്ടയ്ക്കുള്ളിലുള്ളവർക്ക് ബലഹീനരാകും. അങ്ങനെ അവർ യുദ്ധം തോക്കും. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മനസ്സിലാക്കി, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ, സെക്കൻഡ് കൊരിന്ത്യൻ 10:3 മുതലുള്ള വാക്യങ്ങളാണ്, ജഡികങ്ങളല്ല, പക്ഷെ കോട്ടകളെ ഇടിപ്പാൻ, സ്ട്രോങ് ഹോൾഡുകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആ ആയുധങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം, ശക്തിയുള്ളവ. അങ്ങനെ ആ ദൈവവചനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ കെട്ടപ്പെട്ട കോട്ടകൾ തകർന്നാൽ പിശാചിൻ്റെ പ്രതിരോധം തകരുകയാണ്. ആമേൻ. കോട്ടകൾ കെട്ടിയത് പിശാചാണ്. അതെ, അവൻ്റെ പ്രതിരോധം തകരുകയാണ്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പ്രിയരെ, നിങ്ങളുടെ സപ്ലൈ നിങ്ങൾക്കുണ്ടാവും. ആമേൻ. തുടർന്ന് ആ കോട്ടകൾ തകർന്നാൽ, ഈ കോട്ടകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അശങ്കോർന്ന 10 അതിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ എഴുതിയ കോട്ടകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, 4 ഒന്ന് വായിച്ച അശങ്കോർന്ന 10:4 വായിച്ച, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് എതിരെ വർക്ക് ചെയ്യാനാണ്.
ദൈവത്തിൻ്റെ പരിചരണം കേട്ടോ, അതിൻ്റെ അതിൻ്റെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ഈ കോട്ടകളുടെ ലക്ഷ്യം. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തിനാണ് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകാം. അതാണ് പ്രിയ ദേവദാസൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ ഇടയായത്. അങ്ങനെ കോട്ട കെട്ടിയതിൻ്റെ കാരണം ദൈവം നമുക്ക് ഈ തൻ്റെ മക്കൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനും ദൈവഭക്തി ദൈവ ഇഷ്ടം ചെയ്യുവാനും ഉള്ളതെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്നത്, ജീവനും ഭക്തിയും വേണ്ടിയതെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്നത് ഈ പരിജ്ഞാനത്താലാണ്. അതെ, അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെയാണ് കോട്ടകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കോട്ടകൾ അവരുടെ ശത്രുക്കളെ തങ്ങളുടെ രാജ്യത്തേക്ക് കയറുവാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്യുക. ആ ഭാഗം ഒന്ന് വായിച്ചാൽ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. അപ്പോൾ സങ്കല്പങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും, അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന കോട്ടകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ കോട്ടകൾ ചിന്തയുടെ കോട്ടയാണ്. ഓരോ ചിന്തകൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ പൊങ്ങുകയാണ്. ഇനി സെക്കൻഡ് പീറ്റർ ആൻഡ് 1:2-3, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. പരിജ്ഞാനത്താൽ ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പരിജ്ഞാനത്താൽ ഇതെല്ലാം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ പിശാചി കെട്ടിയ ആ കോട്ട വർക്ക് ചെയ്യുന്നത് ഇതേ പരിജ്ഞാനത്തിനെതിരെയാണ്. ആമേൻ. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ, അപ്പോൾ ഒരു രാജ്യത്തിന് സപ്ലൈ വരുന്നുണ്ട്, ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ളവർക്ക് സപ്ലൈ വരുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തിലുള്ളവർ പോലും അറിയാതെ ശത്രു ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തിലുള്ളവർക്ക് ചുറ്റും അങ്ങനെ ഒരു കോട്ട കെട്ടി ഇവർക്ക് വരുന്ന സപ്ലൈ മുഴുവൻ ബ്ലോക്ക് ചെയ്യുക. ഇത് മനുഷ്യനറിയുന്നുണ്ടോ? ഇല്ല, ഇത് മനുഷ്യനറിയുന്നില്ല. ദൈവം പറയുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയുന്നവരായിരിക്കണം. ആമേൻ. പക്ഷേ ജനം അതിന് ആഗ്രഹിക്കുന്നില്ല. അവരുടെ അടിമകളെ പോലെ ഇപ്പോഴത്തെ അനുഗ്രഹം, ഇപ്പോഴത്തെ താൽക്കാലിക അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മളെപ്പോഴും കാണുന്നത്. ഇന്നത്തെ കാര്യം നടക്കണം. അതെ, എന്നാൽ ദൈവം നോക്കുന്നത് ഭാവിയിലേക്കാണ്, നിത്യ ജീവനിലേക്കാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ പ്രിയരെ, നമുക്ക് വേണ്ടിയ അനുഗ്രഹങ്ങൾ, നമുക്ക് വേണ്ടി ദൈവം സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ആ കോട്ടകൾ വേറെ എങ്ങും അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതാരാ കെട്ടുന്നതെന്ന് കഴിഞ്ഞ ചോദ്യത്തിൽ നിങ്ങൾ കേട്ടു, പിശാചാണിത് കെട്ടുന്നത്. ആമേൻ. പിശാച് കെട്ടുന്നത് ഇത് മറ്റു പല മനുഷ്യരിലൂടെയാണ്. പിശാച് കെട്ടുന്നത് ഇത് ദർശനത്തിലൂടെ, സ്വപ്നങ്ങളിലൂടെയാണ്. ഈ കോട്ടകൾ നമ്മുടെ ഉള്ളിൽ വന്നാൽ ഇതുവരെ ഇല്ലാത്ത കാഴ്ചപ്പാടുകൾ നമുക്ക് അതിനെക്കുറിച്ചുണ്ടാകും. ആമേൻ. ഉദാഹരണമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ ഇടയായത്, പിശാച് കെട്ടിയ ആദ്യത്തെ കോട്ട ഹവ്വ അമ്മച്ചിയുടെ ഉള്ളിലാണ് ആദ്യത്തെ കോട്ട കെട്ടിയത്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെയല്ലേ അത് പ്രവർത്തിക്കുന്നേ? അതെ. ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. കണ്ടോ, ദൈവം കൊടുത്തതാ. ഇതിലൂടെ ഇവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതെ, എല്ലാം കഴിക്കാം, ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം. പക്ഷേ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് കഴിക്കാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അതെ. ഇനി ഭക്തിക്ക് വേണ്ടത്, ജീവന് വേണ്ടതാ കൊടുത്തത്, ഇനി ഭക്തിക്ക് വേണ്ടത്, നീ ഒരു കാര്യമായി ചെയ്യണ്ടേ, എന്നെ അനുസരിക്കുക വേണ്ടേ. അതെ. ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. അത് തിന്നാതിരുന്നാൽ നീ ദൈവത്തെ അനുസരിക്കുന്നവന ഭക്തി എടുക്ക വേണ്ടിയതുള്ളൂ. അപ്പം ജീവനും ഭക്തിക്കും വേണ്ടി എല്ലാവർക്കും കൊടുത്തു. ഇനി പിശാച് കോട്ട കെട്ടി അതിനെ ബ്ലോക്ക് ചെയ്യാൻ പോവുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടതുപോലെ ബലഹീനമായ ചാനലാണ് സ്ത്രീജനം, ബലഹീന പാത്രം എന്ത് യുവജനം പറയുന്നു. ബലഹീനത നോക്കിയാ പിശാച് അടിക്കുന്നത്. അതെ.
ആ ഹൗവയുടെ അടുക്കലേക്ക് പിശാച് പാമ്പെന്ന രൂപത്തിൽ കടന്നു വരികയാണ്. അപ്പോൾ പാമ്പെന്ന രൂപത്തിൽ പിശാച് കടന്നു വന്നു, പാമ്പിനോട് ഇവർ സംസാരം തുടങ്ങുകയായി. അവർക്ക് വലിയ ജ്ഞാനമാണ്, കാരണം ദൈവത്തിൻ്റെ ആ ഒരു സ്വരൂപത്തിൽ ഇവരെ സൃഷ്ടിച്ചു, സകല സൃഷ്ടി വസ്തുക്കൾ ഇവരുടെ കീഴിലാണ്. അപ്പോൾ ഈ പാമ്പിനോട് പോലും സംസാരിക്കുവാനായിട്ട് ഹവ്വയ്ക്ക് കഴിയുന്നൊരവസ്ഥയാണ്. കാരണം മൃഗത്തിൻ്റെ ലാംഗ്വേജ് പോലും അറിയാം എന്നുള്ള രീതിയിലാണ് നാം അവിടെ കാണുന്നത്. പാമ്പിനോട് സംസാരിക്കുക. അപ്പോൾ ദൈവവചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 3:1 അതിൻ്റെ 1 മുതൽ നമുക്ക് വായിക്കാം. പ്രിയരെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സ്ട്രോങ് ഹോൾഡുകൾ കെട്ടുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ പല പല സ്ട്രോങ് ഹോൾഡുകളെ ദുഷ്ടം കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് കടന്നു വരാൻ കഴിയാത്തത്. എന്നാൽ ആ സ്ട്രോങ് ഹോൾഡുകളെ തകർക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ശ്രദ്ധയോടെ കേട്ടാട്ടെ. വായിച്ചാട്ടെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ സ്ട്രോങ് ഹോൾഡാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ കോട്ട, പിശാച് ആദ്യ കോട്ട കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ചോദിക്കും. ഒരു ഒരു സംശയം എന്ന രൂപത്തിലായിരിക്കും വരുന്നത്. സംശയം എന്ന രൂപത്തിൽ അതൊരു മനുഷ്യനായിരിക്കാം, ഇന്നത്തെ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു മനുഷ്യനായിരിക്കാം. വാസ്തവമായി ബ്രദറെ, ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിച്ചോട്ടെ. അതെ സഹോദര, ഞാനൊരു സംശയം ചോദിച്ചു. സഹോദരി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇങ്ങനെയായിരിക്കും കോട്ട കെട്ടാൻ വരുന്നത്. അതെ. പക്ഷെ കോട്ട കെട്ടാൻ ഇങ്ങനെ സംശയം ചോദിച്ചു വരുന്ന ആൾ അവസാനം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അതെ. ഇതാണ് പിശാച് വന്നതിൻ്റെ ലക്ഷ്യം, ഒരു ലക്ഷണം. ഇവിടെ പറയുകയാണ്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം ചോദിക്കുക, ഒരു സംശയം ചോദിക്കുക. സകല വൃക്ഷത്തിൻ്റെ ഈ ഫലം കഴിക്കരുതെന്ന്. അപ്പോൾ ഉടനെ സ്ത്രീ പാമ്പിനോട് പറയുന്ന രംഗമാണ് അതിൻ്റെ 2 സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീയെ ഈ പാമ്പുമായിട്ട് ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ പിശാചുമായിട്ടൊരു ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ സാത്താൻ്റെ സംശയത്തിന് ഉത്തരം പറയുക. ഇതുപോലെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയാൻ നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമ്മളുമായി ബന്ധപ്പെട്ടതിൻ്റെ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. കാരണം ഈ പിശാച് ഈ സർപ്പാമ്പിന് ഇതൊന്നും അറിഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. പാമ്പിന് ഇത് അറിഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇല്ല, ഹവ്വ പറയേണ്ടിയിരുന്ന വ്യക്തമായിട്ടും ഇതുമായിട്ട് നീ ഒരു കാര്യം ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളോട് പോയി ചോദിക്കുക. എൻ്റെ ഭർത്താവ് അപ്പുറത്തുണ്ട്, പുള്ളിയാണ് അതോറിറ്റി, അവിടെ പോയി ചോദിക്കുക. കാരണം എൻ്റെ അധികാര സീമയിലുള്ള കാര്യങ്ങളല്ല ഈ വക കാര്യങ്ങൾ. നമ്മൾ അതൊന്ന് കീപ്പ് ചെയ്താൽ വളരെ പ്രശ്നങ്ങളൊന്ന് ഒഴിവാക്കാൻ പറ്റും. ആമേൻ. തുടർന്ന് ഇവിടെ നടക്കുന്ന കാര്യം, പാമ്പ് സ്ത്രീയോട്, അതിൻ്റെ 4 പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ചോദിക്കാൻ വന്ന ആളുടെ മനസ്സിൽ സംശയമല്ല, സംശയമല്ല, പകരം ചിലതൊക്കെ നിൻ്റെ ഉള്ളിൽ ഒന്ന് കെട്ടിയെടുക്കാനാണ് വന്നത്. ആമേൻ. അപ്പം നമ്മുടെ ഉള്ളിൽ ചെറുതൊക്കെ ഒന്ന് കെട്ടണം. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ പോകുന്ന സങ്കല്പങ്ങൾ കെട്ടണം. അതെ. അപ്പോൾ ഒരു വലിയ ആദ്യത്തെ കല്ല്, കോട്ട കെട്ടാനുള്ള ആദ്യത്തെ കല്ല് പിശാചങ്ങ പോക്കി എടുത്ത് ഹവ്വ അമ്മച്ചിയുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് വെച്ചു കൊടുത്തു. ആദ്യത്തെ ഉദ്ഘാടനം നടത്തി. പിന്നെ തുടരെ തുടരെ അങ്ങ് കല്ല് കെട്ടലായി, കോട്ട കെട്ടലായി. ആദ്യത്തെ കോട്ട എന്ന് വെച്ചു കൊടുത്തു. എന്താണ്? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. നിശ്ചയം മരിക്കത്തില്ല. അമ്മേ. പിശാചിൻ്റെ പ്രോമിസാണ്, മരിക്കയില്ല, മരിക്കത്തില്ല, നിശ്ചയം. പിന്നെ അടുത്ത കല്ല്, അതിൻ്റെ 5 വാക്യം വായിച്ച്, അത് തിന്നുന്ന നാളിൽ
നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകൾ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ആ ശ്രദ്ധിച്ച് അടുത്ത കല്ല്, അതിൻ്റെ മുകളിൽ ഒന്നാമത്തെ കല്ലുകൊണ്ട് നിർത്തിയില്ല പുള്ളി, ഇനി അടുത്ത കോട്ട പണി, അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രിക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ പറയുക, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. അടുത്ത കല്ല് വെച്ചു, കണ്ണ് തുറക്കും. പിന്നെ നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായിത്തീരും. അടുത്ത കല്ല്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അടുത്ത കല്ല്, ഓ ടപ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കല്ലിൻ്റെ മുകളിൽ ഓരോന്ന് വെച്ച് കഴിഞ്ഞു, കോട്ട കെട്ടിക്കഴിഞ്ഞു. ഇതുവരെ ആ കോട്ട അകത്ത് ഉണ്ടായില്ല. ഇതുവരെയും താൻ നന്മ തിന്മകളെ കുറിച്ചുള്ള വിഷത്തിൻ്റെ ഫലം കാണുമ്പോൾ ദൈവം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, അതുകൊണ്ട് ഒരു തീരുമാനമോട് എടുത്തു. ഇനി ഞാൻ തൊടുക പോലും ഇല്ല, കാരണം ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനൊരു തീരുമാനം എടുത്തു, ഞാനത് തൊടുക പോലും ഇല്ല. പക്ഷേ ഇതാ ഇപ്പോൾ പുതിയൊരു കോട്ട. ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് എതിരെ പൊങ്ങുന്നതാ, പ്രവർത്തിക്കുന്നതാ. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ് ഇവർക്ക് തോട്ടത്തിലെല്ലാം കഴിക്കാം എന്ന് പറഞ്ഞത്. അവർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ നെറ്റിയിലെ വേർപൂണ്ട് അധ്വാനിക്കേണ്ട ആവശ്യം ഇല്ല. ദൈവം കൊടുത്തു, ഇനി ഭക്തിക്ക് വേണ്ടതെല്ലാം കൊടുത്തു. എങ്ങനെ? കാരണം ഇനി നീ ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാ തിന്ന തൊടാൻ നിന്നെ തിന്നാതിരുന്നാൽ, നന്മ നിന്മളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാതിരുന്നാൽ നിനക്ക് എന്നെന്നും എൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കാം. ഭക്തിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, ജീവനും ഭക്തിക്ക് വേണ്ടി എല്ലാം ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം നേരെ തിരിച്ചാണ്. ഈ കോട്ട കെട്ടിയതിന് ശേഷം ഇനി ഈ കറുത്ത കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കറുത്ത കണ്ണാടി കൂടി നോക്കി എല്ലാം കറുത്തല്ലേ കാണത്തുള്ളൂ. അതെ. അപ്പോൾ ഇതുപോലെ ഈ കോട്ട കെട്ടിയതിന് ശേഷം ഈ കോട്ടയുടെ ഉള്ളിലിരുന്ന് ഹൗവ ഇതുവരെയും കണ്ട ആ നന്മ തിന്മകളെ വൃക്ഷത്തെ ഒന്ന് നോക്കി. ഇതോടുകൂടെ ഇതാ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ കാഴ്ചപ്പാടുകൾ കാണാൻ തുടങ്ങി. താൻ ഇതുവരെ കണ്ട വൃക്ഷമല്ല അത്, മറ്റൊരു വൃക്ഷം. എന്താണ് ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത നോക്കി ശ്രദ്ധിക്കാം. അതിൻ്റെ ആറാം വാക്യം വായിച്ചാട്ടെ. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ല, തിന്നിട്ടില്ല ഇതുവരെ. പക്ഷേ തൻ്റെ ഉള്ളിൽ കെട്ടിയ കോട്ട വന്നപ്പോൾ ആ കോട്ടയിലൂടെ നോക്കിയപ്പോൾ കണ്ടു, കറുത്ത കണ്ണാടിയിൽ നോക്കിയാൽ എല്ലാം കറുത്ത് കാണും, പച്ച കണ്ണാടിയിൽ നോക്കിയാൽ എല്ലാം പച്ചയായിട്ട് കാണും. ഈ കോട്ടയിലൂടെ നോക്കിയപ്പോൾ കണ്ടു തൻ ഈ വൃക്ഷഫലം തിന്മാൻ നല്ലതും, കാണുമാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ആ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതും എന്ന് സ്ത്രീ കണ്ടു. കണ്ടു, സ്ത്രീ കണ്ടു. ഏതിലൂടെ കണ്ടു? ഈ പുതിയ കോട്ടയിലൂടെ കണ്ടു. പിശാചി കെട്ടിവെച്ച ഈ പുതിയ കോട്ട മരിക്കയില്ല നിശ്ചയം. നീ ദൈവത്തെ പോലെ നന്മ തിന്മകളെ നീ തിരിച്ചറിയും, നിന്റെ കണ്ണു തുറക്കും, നന്മ തിന്മകളെ തിരിച്ചറിയും, നീ ദൈവത്തെ പോലെയാകും. ഈ കോട്ടകളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ പറയുകയാണ്, ഓ ആ വൃക്ഷഫലം കാണ്മാൻ തിന്മാൻ നല്ലതും, കാണ്മാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഇതുവരെ കാണാത്തൊരു കാഴ്ചപ്പാട് ഹൗവയ്ക്ക് കിട്ടി. ആമേൻ. മനസ്സിലായോ? അതെ. ഈ കാഴ്ചപ്പാട് കിട്ടിയാൽ ഇതിൻ്റെ ഇത് കോട്ട പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ലക്ഷണമാണ്. ഈ കാഴ്ചപ്പാട് ഇനി പാപം ചെയ്യിപ്പിക്കും. അതെ. ഈ കാഴ്ചപ്പാട് ഇനി പാപം ചെയ്യിക്കും. പ്രിയരെ, ഞാനൊരു എക്സാമ്പിൾ പറയാം കാഴ്ചപ്പാടിനെ കുറിച്ച്. ഞാൻ സ്നേഹിക്കുന്ന അനുഗ്രഹീതരായ നല്ല ദൈവദാസന്മാർ ഉണ്ട്. ദൈവദാസന്മാരെ നമ്മൾ ബഹുമാനിക്കണം. അതെ. കാരണം അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ആമേൻ. കുറവുകളുണ്ടാകാം, ബലഹീനതകളുണ്ടാകാം ഈ ലോകത്തിലെ എല്ലാവർക്കും. എന്നാൽ കുറവില്ലാത്ത ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ മാത്രമേ ഒരു കുറവും ഇല്ലാതിരുന്നുള്ളൂ, യേശുവിന് മാത്രമേ ഒരു കുറവില്ലാത്തത് ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും കുറവുകളുണ്ട്, എന്നാൽ കുറവുകളിൽ നിന്ന് അവർ നന്മയിലേക്ക് കടന്നു വരികയാണ്. ആമേൻ.
ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു ദൈവദാസന്മാരെ കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ പറയാനുണ്ടാകരുത്. ആമേൻ. എല്ലാവരെയും നാം ബഹുമാനിക്കണം. എന്നാൽ ചില ദൈവദാസന്മാരെ കുറിച്ച് ചില തിന്മയായ വാർത്തകൾ, നല്ല ദൈവദാസന്മാരെ കുറിച്ച് ചില തിന്മയായ വാർത്തകൾ പല മാധ്യമങ്ങളുടെയും പല വിഷയങ്ങളുടെയും അച്ചടിച്ച് നമ്മൾ വെളിയിലേക്ക് ഇറക്കി വിടുമ്പോൾ നാം പിശാചിൻ്റെ ജോലിയിൽ പങ്കുകാരായി തീരുകയാണ്. നാം എന്താ ചെയ്യുന്നത്? ഈ പിശാചി ഹൗവയുടെ ഉള്ളിൽ സ്ട്രോങ് ഹോൾഡ് കെട്ടിയതുപോലെ നമ്മൾ പരത്തുന്ന ഈ ദൂഷണം, പിശാചിൻ്റെ പണി അതാണല്ലോ. ഈ ദൂഷണം കൊണ്ട് ജനത്തിൻ്റെ മനസ്സിൽ നമ്മൾ ഉടനെ ഈ കോട്ട കെട്ടുക. ഒന്നാമത്തെ കോട്ട ആദത്തിൻ്റെ ഹൗവയുടെ ഉള്ളിൽ പിശാചി കെട്ടിയതുപോലെ പിശാചിൻ്റെ പണി തുടർന്ന് നമ്മൾ ചെയ്യുകയാണ്. ഈ ജനത്തിൻ്റെ ഉള്ളിൽ ഈ കോട്ട കെട്ടിയാൽ ഇതുവരെ അവർ നല്ല ദൈവദാസന്മാരെ കണ്ടുവെങ്കിൽ തുടർന്ന് ഈ കോട്ടയിലൂടെ അവർ നോക്കുമ്പോൾ ഹൗവ കണ്ടതുപോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഹൗവ ആ വൃക്ഷത്തിൽ കണ്ടതുപോലെ തുടർന്ന് ഈ മനുഷ്യ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഈ അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ കാണുമ്പോൾ പിന്നെ ഒരിക്കലും ഈ ദൈവദാസന്മാരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് ഇവർക്ക് അനുഗ്രഹീതമായി തീരുകയില്ല. കാരണം തുടർന്ന് കാണുന്നത് ഓ ആ ദൈവദാസൻ ഓ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണോ എന്നുള്ള ചിന്ത കടന്നു വരുമ്പോൾ ഈ മക്കൾക്ക് ഈ ദൈവദാസന്മാരുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഇതാണ് ഈ കോട്ടകളുടെ പ്രത്യേകത. കോട്ടകൾ അനുഗ്രഹം ദൈവത്തിൽ നിന്നുള്ളത് നമ്മളിൽ തടയും. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മനസ്സിലാക്കുക, കോട്ടകൾ നമ്മുടെ ഉള്ളിൽ കെട്ടുന്ന സാഹചര്യം പല രീതിയിലുണ്ട്. അതിന് നാം അനുവദിച്ച് കൊടുക്കരുത്. അതെ. ഇവിടെ ഹൗവ കണ്ടു, ഈ കോട്ടയുടെ പരിണിത ഫലമായി ഹൗവ കണ്ടു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ടു. തുടർന്ന് എന്തു ചെയ്തു? ആ ചിന്തകൾ ആ സ്ത്രീയെ കൊണ്ട് ആദ്യ പാപം ചെയ്യിപ്പിച്ചു. ആമേൻ. അപ്പൊ സ്ട്രോങ് ഹോൾഡുകൾ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. പിശാച് നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ഹോൾഡ് കെട്ടും. അതെ. സ്ട്രോങ് ഹോൾഡ് കെട്ടിയാൽ പിന്നെ പാപം ചെയ്യാൻ പിശാച് വേണ്ട, നമ്മൾ തന്നെ പാപം ചെയ്യും. അങ്ങനെ പാപം ചെയ്താൽ ഉടനെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത് ബ്ലോക്കാവും. ആമേൻ. പാപം ചെയ്തു, എന്ത് പറ്റിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയത് ദൈവം കൊടുത്തതാ. അതെ. പക്ഷേ അവർ ആ ഏദൻ പറദീസായിൽ നിന്ന് അനുസരണക്കേട് മൂലം അവർ പുറത്താക്കപ്പെട്ടു. ആമേൻ. അവർക്ക് വേണ്ടി ദൈവം കൊടുത്തത് എല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷേ അവർ ആ അന്തരീക്ഷത്തിൽ നിന്ന് തള്ളപ്പെട്ടുപോയി. ആമേൻ. പ്രിയരെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയതെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പ് അതിപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരുക്കിയത് നമ്മൾ അനുഭവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. കോട്ടകൾ നമ്മുടെ ഉള്ളിൽ കെട്ടുവാൻ അനുവദിക്കാതെ വചനത്തിൻ്റെ ഈ ജ്ഞാനം കൊണ്ട് ഈ കോട്ടകളെ തകർക്കുവാൻ ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ നാം സമർപ്പിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ വലിയ കരം നമ്മളെ സഹായിക്കാൻ കടന്നു വരും. ദൈവത്തിൻ്റെ വെളിപ്പാടുകളിലൂടെ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് നാം പ്രാപിക്കുവാനിടയാകും. ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം അവൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ താഴ്ത്തിയേൽപ്പിക്കുക. കർത്താവേ, എൻ്റെ ഉള്ളിലെ സ്ട്രോങ് ഹോൾഡുകളെ തകർക്കണം. ഞാൻ ഈ സ്ട്രോങ് ഹോൾഡുകളിലൂടെ
ദൈവദാസന്മാരെ, ദാസിമാരെ, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ എല്ലാം തിന്മയായി കുറ്റം പറഞ്ഞിട്ടുള്ളത്, അവരെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് എല്ലാം എൻ്റെ ജീവിതത്തിൽ പാപമായി കടന്നു വരികയും എൻ്റെ ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് ഞാൻ പുറത്തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. യേശുവിൻ്റെ രക്തത്തെ കഴുകണമേ. ഞാനിത് ആവർത്തിക്കത്തില്ല കർത്താവേ. ഇനി ഒരു സ്ട്രോങ് ഹോൾഡ് എൻ്റെ ഉള്ളിൽ കെട്ടം കെട്ടുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു തീരുമാനമെടുത്താട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങിൽ ഞങ്ങൾ കേട്ടു പിശാച സ്ട്രോങ് ഹോൾഡ് കെട്ടുന്നു. അതെ, സ്ട്രോങ് ഹോൾഡുകൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ആമേൻ. അതൊരു കോട്ട പോലെയാണെന്ന് കേട്ടു. ജീസസ്, കോട്ടയ്ക്കുള്ളിൽ ജനമുണ്ട്, എന്നാൽ കോട്ടയ്ക്ക് പുറത്തു നിന്ന് അവർക്ക് വേണ്ടിയുള്ള സപ്ലൈ വരുന്നു. പക്ഷേ ഈ കോട്ട കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ഒന്നും അവർ അനുഭവിക്കാതെ അവർ നിത്യമായി ജീസസ് അവർ ദാരിദ്ര്യത്തിലായിരിക്കുന്നു, രോഗത്തിലായിരിക്കുന്നു, ആമേൻ, പല പല വിഷയങ്ങളിലായിത്തീരുന്നു, ആമേൻ. എന്നാൽ ജീവനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് പ്രധാനം നൽകി ചെയ്തിരിക്കുന്നു അങ്ങയുടെ പരിജ്ഞാനത്താൽ. എന്നാൽ ഈ സ്ട്രോങ് ഹോൾഡുകൾ അങ്ങയുടെ പരിജ്ഞാനത്തിനെതിരെ പൊങ്ങുന്നുവെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായി. പ്രിയരെ, പലരുടെയും ഹൃദയത്തിൽ പലതും ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ തോന്നിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ നിങ്ങൾ വിട്ടുതിരിയുക. യേശു രക്തത്താൽ കഴുകുക. നിങ്ങളുടെ വിടുതൽ ഇന്നത്തെ ദിവസം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. കർത്താവേ, നന്ദി, നന്ദി, നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആ കോട്ടകൾ ഇപ്പോൾ തകർന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ആ കോട്ടകൾ തകരപ്പെട്ടതിനായി സ്തോത്രം. യേശു രക്തത്താൽ കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശു രക്തത്തിൽ ആ കോട്ടകൾ തകരപ്പെട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കട്ടെ, പ്രവഹിക്കട്ടെ. ജീവനും ഭക്തിക്ക് വേണ്ടിയതെല്ലാം പ്രവഹിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മീയമായി ജനശക്തിപ്പെടട്ടെ, പുഷ്ടിപ്പെടട്ടെ. ദൈവ ഇഷ്ടം ഈ വ്യക്തികൾ ചെയ്യപ്പെടുവാനിടയാകട്ടെ. ഭാവേ, എല്ലാം മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. പ്രിയരെ, സുഖത്തിൽ ഇതിൻ്റെ വലിയ കരം നിങ്ങൾ കണ്ടിരിക്കുകയാണ്. ഈ സന്ദേശത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ഈ സന്ദേശങ്ങളുടെ ഫൗണ്ടേഷൻ ടീച്ചിങ് ആയ ദൈവരാജ്യത്തിൻ്റെ കിങ്ഡം സീരീസിൻ്റെ ആദ്യ പുസ്തകം ആത്മലോകവും ആത്മീയ വളർച്ചയെന്നുള്ള ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പുസ്തകശാലയിൽ നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇത് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. ഇത് വായിക്കുക, മനസ്സിലാക്കുക, തുടർന്ന് ഈ സന്ദേശത്തിനെ ചെവി കൊടുക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ദി ലോർഡ്.